കാലഗണന നിശ്ചയിക്കുന്നതിനായി ഏതെങ്കിലും ഒരു പ്രധാന വർഷത്തെ നമ്മൾ അടിസ്ഥാന വർഷമായി കാണേണ്ടതുണ്ട്. ഇവിടെ നിങ്ങളുടെ വീടിൻ്റെ ചരിത്രം പരിശോധിക്കുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ ജനിച്ച വർഷം ആണ് കാലഗണനയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്ന വർഷം 2010. നിങ്ങളുടെ ജനനത്തിന് ശേഷം വീട്ടിൽ നടന്ന സംഭവങ്ങളും അതേപോലെ ജനനത്തിന് മുമ്പ് വീട്ടിൽ നടന്ന സംഭവങ്ങളും ഉണ്ടാവും. 2020 എന്ന് പറയുന്നത് നിങ്ങളുടെ ജനനത്തിന് ശേഷമുള്ള വർഷവും 2000 എന്നത് ജനനത്തിന് മുമ്പുള്ള വർഷവുമാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെ 1947 അടിസ്ഥാനമാക്കി നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പറയും. ഉദാഹരണത്തിന്, കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് എന്നർത്ഥം. എന്നാൽ 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് മുൻപാണ്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം പറയുന്നതിന് വേണ്ടി 1947 എന്ന വർഷത്തെ നമ്മൾ കാലഗണനയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. ഇതുപോലെ ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനമാണ് എന്ന് നമുക്കറിയാം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD, BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെ AD അഥവാ അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ BC അഥവാ ബിഫോർ ക്രൈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. AD കോമൺ ഈറ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. CE എന്ന രണ്ട് അക്ഷരം കൊണ്ടാണ് കോമൺ ഈറ സൂചിപ്പിക്കുന്നത്. BCയെ BCE ബിഫോർ കോമൺ ഈറ എന്നും അറിയപ്പെടുന്നു. 100 ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു സെഞ്ച്വറി എന്ന് നമ്മൾ പറയുന്നത്. 1 മുതൽ 100 ഒന്നാം നൂറ്റാണ്ട്, 101 ജനുവരി 1 രണ്ടാം നൂറ്റാണ്ട് ആരംഭിക്കും, 200 ഡിസംബർ 31 രണ്ടാം നൂറ്റാണ്ട് അവസാനിക്കുകയും ചെയ്യും. 21 എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും എന്ന് പറയാമോ? 2001 ജനുവരി 1 തുടങ്ങി 2100 ഡിസംബർ 31 അവസാനിക്കുന്ന നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. 21 2001 ആരംഭിച്ച് 2100 21 1947 ഈ വർഷം ഏത് നൂറ്റാണ്ടിലാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ഇതാണ്. 1947 എന്ന വർഷം 1901 മുതൽ 2000 വരെയുള്ള ആ നൂറ്റാണ്ടിലാണ് വരുന്നത്. ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ വർഷം 2000 AD. 2000 അവസാനത്തെ 2 മാറ്റിയാൽ നമുക്ക് 100 കിട്ടും. അതായത് 20 നൂറ്റാണ്ടിലാണ് അത്. AD 832 ഏത് നൂറ്റാണ്ടിൽ വരും? AD 801 മുതൽ AD 900 വരെയുള്ള നൂറ്റാണ്ടിലാണ് AD 832 വരുന്നത്. ഇവിടെ 900 നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ സെഞ്ചുറി കിട്ടും. 9 ഒമ്പതാമത്തെ നൂറ്റാണ്ടിലാണ് AD 832 എന്ന് പറയുന്ന വർഷം വരുന്നത്. BCയെ കുറിച്ച് പറയുമ്പോൾ BC 1 എന്ന് പറയുന്നത് BCയിലെ അവസാനത്തെ വർഷമാണ്. അത് കഴിഞ്ഞാൽ AD ആരംഭിക്കുകയാണ്. അപ്പോൾ BCയിലെ ആദ്യത്തെ വർഷം എന്നാണ് എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. BC എത്ര വേണമെങ്കിലും പുറകിലേക്ക് പോകാം. BCയിൽ വലിയ സംഖ്യയിലുള്ള വർഷം ആദ്യവും ചെറിയ സംഖ്യയിലെ വർഷം അതിനുശേഷവുമാണ് വരുന്നത്. ഉദാഹരണത്തിന്, BC 2000 ആദ്യം വരുന്നത്, അതിനുശേഷമാണ് BC 1000 വരുന്നത്. ജൂലിയർ സീസർ BC 100 ജനിച്ചു, 44 BCയിൽ മരിച്ചു.
ജനിച്ചത് 100 BC, മരിക്കുന്നത് 44 BC. എന്നാൽ AD 1 എന്ന് പറയുന്നത് AD ആദ്യത്തെ വർഷമാണ്. 1 തുടങ്ങി ഇപ്പോൾ 2020 എത്തി നിൽക്കുന്നു. AD അനന്തമായി മുന്നിലേക്ക് പോയേക്കാം. BC എന്ന് തുടങ്ങി എന്നറിയില്ല, AD എന്ന് അവസാനിക്കുമെന്നും അറിയില്ല.